ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ മഞ്ഞിലിൻ്റെ പൂക്കൾ ഭയങ്കര ഓർഡറിൽ ഷൂട്ട് ചെയ്യണ സിനിമയാണല്ലോ. ഈ ഫസ്റ്റ് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നു, അങ്ങനെ ഓർഡറിൽ. ഈ ഓർഡറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു ഒരു കിക്ക് ഉണ്ടല്ലോ, ഈ ക്യാരക്ടറിലേക്ക് ഇന്നാവുന്നു. ശരിക്കും ആ സിനിമയിൽ അത് ഹെൽപ്പ് ചെയ്തെടുത്തോളം, ഈ കരിയറിൽ എത്രത്തോളം അങ്ങനത്തെ പ്രോസസ്സുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പലതവണ. അല്ല, തീർച്ചയായിട്ടും വലിയ അത്. പക്ഷെ ഞാൻ അങ്ങനെയാണെങ്കിലും ഇപ്പം നമുക്ക് അന്നൊക്കെ ഞങ്ങൾ ഈ മഞ്ഞിലുരിഞ്ഞ പൂക്കളുടെ സമയത്ത് ഒരു ഞാൻ ആദ്യം ചെയ്ത ഒരു തലയിലൊന്നും ഉണ്ടായിരുന്നില്ല. മഞ്ഞിലുരിഞ്ഞ പൂക്കളുടെ സമയത്ത് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ ഇരുത്തി കഥ മുഴുവൻ നറേറ്റ് ചെയ്ത് ആ കഥയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങളാണ്. പിന്നെ ഡയറക്ടർ തനിച്ച് വിളിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ ഒരു മാനറിസം, എൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഇതെല്ലാം പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇപ്പം നമ്മൾ ഒരു സിനിമയിലും ഇപ്പം അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് അത് ഒരു ഇൻട്രോ മാതിരി വന്ന് തുടക്കം തൊട്ട് അവസാനം വരയ്ക്കും അത് പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. ബിക്കോസ് പിന്നെ നമ്മളൊരു വീടെടുക്കുമ്പോൾ വീട്ടിലുള്ള സീനും അപ്പോൾ അത് നടക്കുന്ന. പക്ഷെ സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് പിന്നെ ഡയറക്ടോറിയൽ ഹെൽപ്പ് ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഈ ശരിക്കും ചേക്കേറാനൊരു ജില്ലയാണല്ലോ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ഞങ്ങൾ നാലോ അഞ്ചു പേര് ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തത് ഹലോ മൈ ഡിയർ റോങ്. ആ റോങ് നമ്പർ. അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷേ ഈ ഇടക്കാലത്തൊന്നും ഈ അതിന്റെ പ്രൊഡക്ഷൻ ഡിസ്കഷൻസ് ഒന്നും അങ്ങനെ സാറിന് ഇങ്ങനെ വന്നിട്ടില്ല. ഈ ആ തിര ഭയങ്കര തിരക്കുന്ന ആ സമയത്തും ഈ സ്വയമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ഒരു കോളുകളെന്ന് അങ്ങനെ ഞങ്ങളിപ്പോ 83 ആ സമയത്തൊക്കെയാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ വന്നാണ്, അതിന് ഞാൻ അഭിനയിച്ചിട്ടുമില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു മൂവി ഇങ്ങനെ ഒരു സാം ചെയ്താലോ, ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഒന്ന് ചെയ്തതാണ് മഞ്ഞ ചേക്കാറാന്ന് വെച്ചില്ല. ഞാൻ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. സിബിയെ ഞങ്ങളുടെ കൂടെ, സിബി മലയിൽ ഞങ്ങളുടെ കൂടെ ഒരുപാട് സിനിമയിലുണ്ടായിരുന്നു. അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റ് മഞ്ഞിലെറിഞ്ഞ പൂക്കളുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഫസ്റ്റ് ഫിലിമാണ് മലയാളത്തില്. അപ്പോൾ ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഒരു കഥയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ എന്നെ ചേക്കാറും ചില്ലയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് എന്നാണ് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. എഴുത്തോലെ ഇതുപോലെ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പം ഞാൻ നമ്മുടെ ഷൈനോ എന്ന് പറഞ്ഞ വേറൊരു പ്രൊഡ്യൂസർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞു. പറഞ്ഞപ്പോൾ പുള്ളി കൈ തന്നു, ഓക്കെ നല്ല സ്റ്റോറിയാണ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അന്ന് നമ്മളിതിൻ്റെ കമേഴ്ഷ്യൽ സാധ്യതകളോ അങ്ങനെയൊന്നും നമ്മൾ തിങ്ക് ചെയ്തിട്ടില്ല. നല്ലൊരു സിനിമ ചെയ്യുക അത്രേ ഉള്ളൂ. അങ്ങനെ അത് ചെയ്തു. പക്ഷെ സിനിമ കണ്ടപ്പോൾ, സിനിമ എടുത്തു വന്നപ്പോൾ, അത് കണ്ടപ്പോൾ അത് തിയേറ്ററിൽ വരണം, അത് തിയേറ്ററിൽ ഇറക്കണം എന്നൊരു ഒരു ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ അത് തിയേറ്ററിലേക്ക് വരുന്നത്.